ചിത്രാമ്മയുടെ ഒക്കെ മുമ്പിലേ ആദ്യമായിട്ട് പാടിയപ്പോഴുള്ളൊരു എന്തായിരുന്നു സത്യത്തിൽ മനസ്സിലുണ്ടായിരുന്നത്? പേടിയായിരുന്നോ എക്സൈറ്റ്മെന്റ് ആയിരുന്നു? എക്സൈറ്റ്മെന്റ് ആയിരുന്നു സത്യം പറഞ്ഞു. പേടി എന്നുള്ളത് ആ ചിത്രാമ്മ എന്നുള്ളതൊരു നമ്മളൊരു ഒരു വിഗ്രഹം പോലെ ഇങ്ങനെ കാണുന്ന ഒരാളാണ്. പണ്ടൊട്ടേ നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഒരാള്, അതായത് നേരിട്ടല്ലാതെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഒരാള് ഫ്രണ്ടിൽ വന്നിരിക്കുന്നു, ഹായ് ബൽറാം പാട്ട് നന്നായിരുന്നു, എൻ്റെ പേരൊക്കെ വിളിച്ചു പറയുന്നു. അതൊരു അടിപൊളി വൈബായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ നമുക്ക് ഒരു ആ ഒരു ഹെസിറ്റേഷൻ തോന്നുന്നില്ല, അയ്യോ ഇത് ചിത്രാമ്മയാണല്ലോ നമുക്ക് സംസാരിക്കാൻ പാടും. കാരണം നമ്മൾ ഒരുപാട് കാലമായിട്ട് അറിയുന്ന ഒരാളെ പെട്ടെന്ന് മുമ്പിൽ കണ്ടാൽ നമ്മൾ ഒരുപാട് സംസാരിക്കും. അത് മാത്രല്ല, ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ സീസണിലാണ് ചിത്രാമ്മ ഇത്രയും പിള്ളേരിലേക്ക് ഇറങ്ങി വന്ന് അല്ലേ? ആ ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും നിങ്ങൾ നല്ല റിട്രോ തീം ഒക്കെ വെച്ചപ്പോ കൂടെ നിന്ന് അത് തോന്നിയിട്ടുണ്ടോ നിങ്ങളുടെ ഒപ്പം? അത് ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ചിത്രാമ്മ ഏതൊരു അറ്റയറിലാ വരികയെന്ന് നമുക്ക് അറിയില്ല. പൂവൊക്കെ വെച്ച് നല്ല സാരി ഒക്കെ എടുത്ത് റെട്രോ സാരി, അപ്പൊ ശരിക്കും വൈബായിരുന്നു. നിനക്ക് എങ്ങനെയാണ് ഈ ഒരു ചിത്രാമ്മയുടെ ഒരു പേഴ്സണൽ അടുപ്പം എങ്ങനെയാണ്? പേഴ്സണൽ അടുപ്പം എന്ന് പറഞ്ഞാൽ നമ്മള് കാണുന്നത് ഷൂട്ടിന്റെ സമയങ്ങളിൽ മാത്രമാണ്, അല്ലാത്ത സമയങ്ങളിൽ ചേച്ചി ചെന്നൈയിലായിരിക്കും, നമുക്ക് കാണാനുള്ളൊരു ഇതില്ല. ഷൂട്ടിൻ്റെ സമയത്ത് നമ്മൾ രാവിലെ തൊട്ട് രാത്രി വരെ നമ്മുടെ അടുത്തുണ്ടാവും. ഷൂട്ട് കഴിയുന്നവരെ നമ്മുടെ അടുത്തുണ്ടാവും. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഹായ് ബൽറാം പാട്ടൊക്കെ പഠിച്ചു, നന്നായിട്ട് പാടുന്നില്ലേ, നല്ല ഏത് പാട്ടാണെന്നൊക്കെ ചോദിച്ച് ഭയങ്കര അറ്റാച്ച്ഡ് ആണ് ചേച്ചി. ചേച്ചി മാത്രമല്ല, വിധുച്ചേട്ടനായാലും സിത്തേച്ചി ആയാലും ഭയങ്കര അറ്റാച്ച്ഡ് ആണ് എല്ലാവരുമായിട്ട്. ആക്ച്വലി ബൽറു കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടു, അമ്മ എന്ന് പറഞ്ഞിട്ട്. ശരിക്കും ആ ഒരു ഫീലിംഗ് ആണ് ചിത്രാമ്മയുടെ അടുത്ത്? നമ്മള് ഇപ്പൊ ഒരു ടെലിവിഷൻ അവാർഡ്സിന്റെ ഒരു ഫംഗ്ഷന് വേണ്ടി ട്രിവാൻഡ്രത്ത് പോയപ്പോൾ ട്രിവാൻഡ്രത്ത് ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാനുള്ള ഒരു ഒരു അനുഭവം ഉണ്ടായി. അപ്പം നമ്മൾ എല്ലാവരും ഉണ്ടായിരുന്നു, നമ്മൾ കണ്ടസ്റ്റൻസ് എല്ലാവരും, ഡയറക്ടറും എല്ലാവരും, നമ്മുടെ ക്രൂ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാൻ പറ്റി, ചേച്ചിയുടെ വീട്ടിൽ കുറേ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. ചേച്ചിയുടെ കൂടെ ആയിരുന്നു ഒരു ഈവനിങ് മൊത്തം. അപ്പോ നല്ല അടിപൊളിയാ. ട്രിവാൻഡ്രത്തെ വീട്ടിൽ പോയി ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറെ നേരം സംസാരിച്ചു. അന്ന് സാറ്റർഡേ ആയിരുന്നു, നമ്മുടെ സ്റ്റാർ സിംഗറിന്റെ എപ്പിസോഡ് ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേച്ചിയുടെ കൂടെ എപ്പിസോഡ് ഇരുന്ന് കണ്ട് ഞങ്ങൾ ചിരിച്ച് കളിച്ച് കുറെ ഫുഡൊക്കെ കഴിച്ച് സംസാരിച്ച് അവിടുന്ന് ഇറങ്ങി. ആ സമയത്ത് എനിക്ക് ഉണ്ടായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കെ എസ് ചിത്ര വാനമ്പാടി, ഇന്ത്യയുടെ വാനമ്പാടി, അതൊക്കെ മാറ്റി ഒരു അമ്മ എന്നുള്ള ഒരു ലെവലിലാണ് ആ ചിത്രേച്ചി അവിടെ അന്നുണ്ടായിരുന്നത്. മുന്നേ കഴിക്കുക, ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിച്ചില്ലേ, കുറെ വെള്ളം കുടിക്കണം കേട്ടോ, അതുപോലെ തന്നെ ചിക്കൻ കഴിക്കുന്നത് നല്ലതാണ് പക്ഷെ കുറച്ച് കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര കെയറിങ് ആയിട്ട് ഒരാൾ, അത്രയും വലിയൊരു ആർട്ടിസ്റ്റ് നമ്മളോട് അങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ ഒരു അമ്മ എന്നുള്ള ഒരു സ്നേഹമാണ് അന്ന് അന്ന് എല്ലാവർക്കും അവിടെ കിട്ടിയത്. ഇതൊക്കെയാണോ ചിത്രാമ്മ തരുന്ന ടിപ്സ് നിങ്ങൾക്ക്? ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും, ഇത്രയും വലിയ സിംഗേഴ്സ് വിധുച്ചേട്ടനുണ്ട്, സിത്താര ചേച്ചി ഉണ്ട്, ചിത്രാമ്മ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ലൈക്ക് ഓൺ സ്ക്രീനിൽ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് വോയിസ് റെസ്റ്റ് എടുക്കണം മോനെ. ഇത് അരവിന്ദിന് ഒരു മിസ്റ്റേക്ക് പറ്റിയ ഒരു എപ്പിസോഡിലൊക്കെ പറഞ്ഞിട്ട് വിധുച്ചേട്ടനൊക്കെ ചീത്ത പറയണൊക്കെ. അപ്പൊ നിങ്ങളുടെ അടുത്ത് അവരെ എന്തൊക്കെയാണ് ഇങ്ങനെ പാട്ടിന് വേണ്ടി ടിപ്സ് ഒക്കെ പറഞ്ഞു തരാം? ഇപ്പൊ നമ്മൾ ചില സമയത്ത് ഓർക്കസ്ട്ര റിഹേഴ്സൽ, നമ്മൾ ഷൂട്ടിന് മുമ്പ് ഒരു റിഹേഴ്സൽ ഉണ്ടാവും, ആ സമയത്താണ് നമ്മൾ ഈ പാട്ട് ഫുൾ ഓർക്കസ്ട്രയിൽ കേൾക്കുക ചേച്ചിയൊക്കെ. കാരണം ചേച്ചി ഷൂട്ടിന്റെ അന്നല്ലേ വരുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മൾ പാടി റിഹേഴ്സ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും തെറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചേച്ചി മോനെ അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് നമ്മൾ അടുത്തേക്ക് വിളിപ്പിച്ച്, സ്റ്റേജിൽ നിന്ന് ചേച്ചിയുടെ അടുത്തേക്ക് വിളിപ്പിച്ച് കറക്റ്റ് ചെയ്ത് തരും. പിന്നെ ഈ ഇപ്പോൾ ചില വാക്കുകൾ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് മൗത്ത് പൊസിഷൻ എങ്ങനെ വെക്കണ്ടെന്നുള്ള കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിലിംഗ് ഒക്കെ പറഞ്ഞു തരും. മൗത്ത് പൊസിഷൻ അങ്ങനത്തെ സംഭവം ഉണ്ട്, ചില അക്ഷരങ്ങൾ ഇപ്പോൾ വവൽസ് ഒക്കെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് ചില അക്ഷരങ്ങൾക്ക് അനുസരിച്ച് മൗത്ത് പൊസിഷനിങ് വ്യത്യാസം വരും. എന്നാലേ ആ ഒരു ടോൺ, ഉദ്ദേശിച്ച ടോൺ എങ്ങനെയായിരുന്നു അത് പുറത്തേക്ക് വരുത്താനൊക്കെ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പറഞ്ഞു തരാറുണ്ട് നമ്മള് ഗ്രൂമേഴ്സും. അതെ, ഞാൻ ബലൂരിന്റെ അടുത്തൊരു കാര്യം ചോദിക്കാം. ഇപ്പൊ ഈ മൂന്ന് ജഡ്ജസ് ഇല്ലേ, ഇവരെ ഒരു അബ്ജക്റ്റീവ് കൊടുക്കുക, ആൻഡ് വൈ ഡിഡ് യു ഗിവ് ദാറ്റ് അബ്ജക്റ്റീവ് എന്ന് പറയാൻ പറ്റുമോ? അല്ല, ചേച്ചി ഭയങ്കര കെയറിങ് ആണ്. അതായത് ഒരു ആർട്ടിസ്റ്റിന്റെ, ഇപ്പൊ സിംഗർ ആണെങ്കിൽ സിംഗറിന്റെ ത്രോട്ടിന് ഇൻഫെക്ട് ചെയ്യാത്ത രീതിയിൽ നമ്മൾ എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണം, എങ്ങനെയൊക്കെ നമ്മളെ തന്നെ സൂക്ഷിക്കണം എന്നുള്ള രീതിയിൽ ഭയങ്കര കെയറിങ് ആണ്. അതിനുള്ള ടിപ്സ് ഒക്കെ നമുക്ക് പറഞ്ഞു തരും. ഓക്കേ, ഇനി വിധുച്ചേട്ടൻ. വിധുച്ചേട്ടൻ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. വിധുച്ചേട്ടൻ ഇപ്പൊ നമ്മള് മറൈൻ ഡ്രൈവ് കൂടെ നടന്നു പോവാണെങ്കിൽ വിധുച്ചേട്ടൻ ഓപ്പോസിറ്റ് വരാണെങ്കിൽ ഒരു മടിയില്ലാതെ വന്ന് ആദ്യം കെട്ടിപ്പിടിക്കും, എന്നിട്ട് ബൽറാമു എടാ എങ്ങനെ ഉണ്ടടാ സുഖമല്ലേടാ, ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ സ്റ്റേജിൽ നമുക്ക് കാണാൻ പറ്റും, ലൈക് ഷോ ഉടനീളം ആക്ച്വലി ഫുൾ പ്രോഗ്രാം ലൈവ്ലി ആക്കി വെക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് നിങ്ങൾ കണ്ടസ്റ്റൻസും പിന്നെ വിധുച്ചേട്ടനാണ്. വിധുച്ചേട്ടൻ നിങ്ങളെ കളിയാക്കുന്നു, നിങ്ങൾ തിരിച്ചവരോ എന്ന് പറയുന്നല്ലേ. ആ ഒരു റാപ്പും ഒക്കെ എങ്ങനെയായിരുന്നു, ആ ഒരു ഐസ് ബ്രേക്കിംഗ് ഉണ്ടാക്കിയെടുത്തത് നിങ്ങൾ? സത്യം പറഞ്ഞാൽ വിധുച്ചേട്ടന്റെ ആ ഒരു
ആ ഒരു മെന്റാലിറ്റിയാണ് നമ്മളെ കുറച്ചുകൂടി ഫ്രീ ആക്കുന്നത്. കുറച്ച് ബലം പിടിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മളും ഇങ്ങനെ ആയിരിക്കില്ല ബിഹേവ് ചെയ്യുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വിധിച്ചേട്ടൻ ഭയങ്കര ഹാപ്പി ആയിട്ട് വയ്ക്കുന്ന ആളാണ്. എല്ലാ ആൾക്കാരെയും ഭയങ്കര ഹാപ്പി ആയിട്ട് വയ്ക്കുന്ന ഒരാളാണ്. അത് തന്നെയാണ് ആ ഷോയുടെ വിജയം സത്യം പറഞ്ഞു. എല്ലാവരുമായിട്ടുള്ളൊരു കോർഡിനേഷൻ നന്നായിട്ട് നടക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ ഞാനൊരു സെലിബ്രിറ്റിയാണ്, എനിക്കിങ്ങനെ പുറത്തുനിന്ന് ആളെ കാണുമ്പോൾ ഇങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ആ ഒരു ചിന്തയില്ല. എവിടെ നിന്ന് കണ്ടാലും ഭയങ്കര ഹാപ്പിയാണ്, ഫ്രണ്ട്ലിയാണ്, ഇങ്ങോട്ട് വന്ന് സംസാരിക്കും. അതൊക്കെ തന്നെ വിധിച്ചേട്ടൻ്റെ. ഇനി സിത്താർ ചേച്ചി. സിത്താർ ചേച്ചി അതെ, സെയിം വിധിച്ചേട്ടൻ്റെ പറഞ്ഞ എന്താണോ അത് ഈ സെയിം കാര്യം തന്നെയാണ് സിത്താർ ചേച്ചിയുടെ കാര്യം പറയാനുള്ളത്. ഒരു അങ്ങനെ സംസാരിക്കാൻ ഒരു മടിയോ ബലം പിടുത്തോ ഒന്നുമില്ല.